മറ്റേ മായാനദിയുടെ ക്ലൈമാക്സ് ഷൂട്ട് പോലെ സ്ഥലമുണ്ട്. നല്ല ഞങ്ങൾ അങ്ങനെ നമ്മുടെ തോട്ടിലേക്ക് എത്തുകയാണ്. നല്ല ഭംഗിയുണ്ടാക്കണം, നല്ല തണുപ്പാണ്, കുറേ മഴ അങ്ങ് പെയ്തപ്പോൾ നല്ല രസമാണ് കാണാനായിട്ട്. അടിപൊളി ആയി നമ്മുടെ തോട്ടെത്തി, ചേ തോട്ടല്ല തോടെത്തി. തോട് ആണോ ഈ വെള്ളപ്പൊക്കത്തിനോ? ഓ മാൻ, 2018 വെള്ളപ്പൊക്കത്തിന് മറിഞ്ഞു പോയ തോടാന്നാണ് പറയുന്നത്. എൻ്റെ ഇതുവഴിയൊക്കെ കയറി പോകാൻ പറ്റും. ഇതെങ്ങോട്ടാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഇതെങ്ങോട്ടാര്യേ? ഘോര വനങ്ങളിൽ നിന്നും, ഏ ഘോര വനങ്ങളിലേക്കാണ് ആ വഴികൾ പോകുന്നത്. ഇതൊക്കെ തോടിൻ്റെ തോടിൻ്റെ ഭാഗങ്ങളാണ്. ഇത് വാളംപുളി, വാളംപുളി അല്ല കൊടംപുളി. ഹായ്, ദേ നമ്മുടെ തോടെത്തി. ദേ ഇവിടെ ഇപ്പം നല്ല മഴയായതുകൊണ്ട് വെള്ളം, ആ കാണുന്ന മരമാണ് നമ്മുടെ 2018 വീണതാണ് ആര്യ അനിൽ എന്നോട് പറഞ്ഞത്. ഹായ്, നല്ല രസമില്ലേ കാണാൻ. ദേ ഈ ഒരു കാട്ടുവഴിയിലൂടെ നമ്മളിങ്ങനെ നടന്നു പോവുകയാണ്. ഈ ഒരു കാട്ടുവഴിയിലൂടെ ഇവിടെ നല്ല നല്ല അടിപൊളി ആംബിയൻസ്, നല്ല നല്ല കിളിനാദവും കിളിശബ്ദവും ഒക്കെ ആയിട്ട് നല്ല അടിപൊളി ഒരു ആംബിയൻസിലാണ് ഈ പ്ലേസ് ഉള്ളത്. ഈ നല്ല വൃത്തിയാക്കിയിട്ടൊരു ജാതിത്തോട്ടം, ജാതിക്കാണ്ടോ ആവോ, കൊക്കോ തോട്ടം. ദേ നല്ല അടിപൊളി സംഭവമാണ് ഇവിടെ, നല്ല ഭംഗിയുണ്ട്. പക്ഷെ ഇറങ്ങാൻ എനിക്ക് പേടിയാണ്, ഒട്ടും പരിചയമില്ലാത്ത തോടല്ലേ. ഓ മൈ ഗോഡ്, നിങ്ങൾ നോക്കൂ, ആനിമൽ പ്ലാനറ്റിനകത്ത് കാണിക്കുന്ന പോലെയുള്ള വേരുകൾ. അപ്പോൾ നമ്മൾ നല്ല ഭംഗിയുണ്ട്. കാരണം ഇത് എന്ത് മരം, ഇങ്ങനത്തെ പേരൊക്കെ വരാനായിട്ട്. എനിക്ക് തോന്നുന്നത് ഇതിൻ്റെ ചോട്ടിൽ നിന്ന് മണ്ണ് ഒലിച്ചൊലിച്ചൊലിച്ച് പോയിട്ട് ഗോസ്റ്റ് ഫോട്ടോ എനിക്കുന്നുണ്ട്. നല്ല ഭംഗിയുണ്ട്. പക്ഷെ എനിക്ക് ഇറങ്ങാൻ പേടിയായിരിക്കേ. എവിടെ ഇതൊക്കെ ഇതോ ഇവിടെയൊക്കെ ഇരുന്ന് മീൻ പിടിക്കുന്ന ആൾക്കാർ ഉണ്ടെന്നാണ് ആര്യ പറയുന്നത്. നമുക്ക് അറിഞ്ഞുകൂടാ. ആ മരത്തിൻ്റെ വേര് കണ്ട് ഒരു സാധനം എൻ്റെ ആനക്കൊണ്ടേക്ക് ഇരുന്ന് അറിഞ്ഞുകൂടാ. എനിക്ക് ആനക്കൊണ്ട ഭയങ്കര പേടിയാണ്. അതുകൊണ്ട് എനിക്ക് വലിയ വലിയ എന്താ പറയുന്നത് നദികളിലൊക്കെ ഇറങ്ങാൻ പേടിയാണ്. ഓ മൈ ഗാഡ്, ദിസ് ഇസ് സോ അമേസിങ് മാൻ. നല്ല ഭംഗിയുണ്ട്. മറ്റേ മായാനദിയുടെ ക്ലൈമാക്സ് ഷൂട്ട് പോലെ സ്ഥലമുണ്ട്. നല്ലൊരു സ്പോട്ടാണിത്. പക്ഷേ എനിക്ക് അരി ഇറങ്ങാൻ, ഞാൻ ഇറങ്ങിയാൽ വീഴു അരിയെ. നല്ല രസമുണ്ട് കാണാനായിട്ട്. നമ്മളൊരു വൈകുന്നേരം ടൈമിലാണ് ഇവിടെ വന്നേക്കുന്നത്. സോ മൊത്തം അങ്ങനെ ഇരുട്ടാണ്. ഇവിടെ ജാതിത്തോട്ടമുണ്ട്, പിന്നെ അതുപോലെ തന്നെ നല്ല പുല്ല്, നല്ല ആ ചേമ്പ് വെറൈറ്റി പോലത്തെ ചെടികളാണ് മൊത്തം ഇവിടെ ഉള്ളത്. ഹലോ ഗായ്സ്, നമ്മളിതാ ഒരു അഡ്വഞ്ചറിലേക്ക് ഇരിക്കുന്ന പോയിക്കൊണ്ടിരിക്കുകയാണ്. അഡ്വഞ്ചർ ട്രിപ്പ് ആയി യാത്രക്കാരി. അരി പാമ്പ് കാണും. അരിയെ വേണ്ട കേട്ടോ, ഇവിടെയൊക്കെ നല്ല ഒഴുക്ക് അടിയൊഴുക്കുവാണ് കേട്ടോ. സോ നമ്മളിതാ പോയിക്കൊണ്ടിരിക്കുകയാണ്. എങ്ങനെയാണ് വഴി പോണത്? തോട്ടിക്കൂടെ നമ്മൾ നടക്കാൻ പോവാണ്. ചെരുപ്പൂരിയാണ് ആര്യെ. നല്ല ഒഴുക്കാണ് ആര്യ പറഞ്ഞത്. വേനയ്ക്ക് ഇവിടെ ഒട്ടും വെള്ളമില്ല ചേച്ചി. അതുകൊണ്ട് നല്ല അടിപൊളി തോടാണ്, ഇറങ്ങാൻ കുഴപ്പമില്ല. എനിക്ക് എന്തെങ്കിലും പറ്റുകയാണെങ്കിൽ പൂർണ്ണ ഉത്തരവാദിത്വം ആര്യ അനിലിനാണ്. പോയി നടക്കാൻ പറ്റുമോ? സോ ആര്യ പറയുന്നത് പോയി നടക്കാൻ പറ്റുമെന്നാണ്. ഞാൻ രണ്ടു വട്ടം വെള്ളത്തിൽ ചാവാൻ പോയതുകൊണ്ട് എനിക്ക് നല്ല പേടിയുണ്ട്. സോ ആര്യയാണ് എന്നെ കൊണ്ട് നടക്കുന്നത്. ഞങ്ങളങ്ങനെ വെള്ളത്തിൽ കൂടെ നടക്കുകയാണ്. ഇവിടെ ചെയ്ത് അതുവഴി പോയാൽ എവിടെ ചെന്ന് കയറും നമ്മള്? അതുവഴി വഴിയുണ്ടെന്ന്. പക്ഷേ അങ്ങനെ നമ്മള് ഫൈനലി, അയ്യോ ഞാൻ എട്ടുകാലി വന്നേ പെട്ടുപോയാരിയേ. ഇതാ നമ്മള്, ഇതാ നമ്മളെ തോടിന്റെ ഫൈനൽ പോർഷനിലേക്ക് എത്തുകയാണ്. സോ നമുക്ക് ഇതുവഴി കയറി പോവാന്ന് ആര്യ പറയുന്നു എന്നോട്. ഐ ഡോണ്ട് നോ ആക്ച്വലി. സോ നമുക്കൊരു, ഓ ഗായ്സ് ദിസ് ഇസ് റിയലി ഫാന്റാസ്റ്റിക്.
മൈ ഗാഡ്, ദേ ഇതിൻ്റെ സൈഡിലൊരു ചെറിയ കാടൊക്കെ ഉണ്ട്, നല്ല ഭംഗി. എനിക്ക് ഇഷ്ടപ്പെട്ട ആര്യെ, നീ എന്തുകൊണ്ടാണ് നേരത്തെ ഇവിടെ കൊണ്ടുവന്നില്ല? മൈ ഗാഡ്, ഇറ്റ്സ് അമേസിംഗ് മാൻ. ഐ ലൈക്ക് ഇറ്റ്. ഇതാണ് നമ്മുടെ തോട്. ഇതൊരു റോഡിൻ്റെ അപ്പുറത്തുനിന്നുള്ള വ്യൂ ആണിത്. സോ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. ഇവിടുന്ന് ഇതങ്ങനെ നീണ്ട് അങ്ങനെ ഒഴുകി ഒഴുകി പോവുകയാണ്. സോ നല്ല ഭംഗി വെച്ചാൽ ഞാൻ അതിനകത്ത് ഇറങ്ങി എക്സ്പ്ലോർ ചെയ്യുകയാണ്. സോ തോട് എനിക്ക് ഇഷ്ടപ്പെട്ടു. രണ്ട് വശവും കാടുകളാണ്, അതിൻ്റെ നടുക്കൂടെ ഒരു തോട്. അതിനകത്ത് ഒന്നും ഇല്ലെന്ന് ഞാൻ വിശ്വസിക്കുന്നു, ഒന്ന് പറയണത് നിൽക്കുന്നു. പിന്നെ എനിക്ക് പറയുകയാണെന്ന് വെച്ചാൽ നല്ല രസമുണ്ട്. ഇവിടെ ഭയങ്കര മഴയാണ്. സോ എപ്പോഴും ഭയങ്കരമായിട്ട് ഇരുണ്ട് കിടക്കുകയാണ്. എപ്പോഴാണ് നമുക്ക് എന്തെങ്കിലും പറ്റുന്ന നമുക്ക് അറിയാൻ പറ്റില്ല. ഇവിടെയൊക്കെ അത് ഇടിഞ്ഞു പൊളിഞ്ഞ് കിടപ്പുണ്ട്. ഐ ഡോണ്ട് നോ വാട്ട് വിൽ ഹാപ്പൻ. എന്തായാലും കൊള്ള ഒരു ആനിമൽ പ്ലാനറ്റ് സെറ്റപ്പാണ് ഇവിടെ ഉള്ള സൈഡ്. ഫുൾ കൊടംപുളി, ജാതി, പന, കവുങ്ങ്, അതെല്ലാം കൊണ്ട് നിറഞ്ഞ് പിന്നെ കൈത, എല്ലാം ഇടിയും കിടപ്പുണ്ട്. സോ ഐ എം സോ എക്സൈറ്റഡ് ഗൈസ്. നമ്മൾ പോയ തോട്ടിൽ നിന്ന് തിരിച്ചു കയറാണ്. എന്തൊരു വല്ലാത്ത കേട്ടൻ തന്നെ. ഇത് കുറേ കാന്താരിയും ഒരു കാന്താരിത്തേയും കിട്ടി, പിന്നെ കുറച്ച് പൂക്കളും. പൂക്കളേ ആണ് പാട്ട്. ഞാൻ നിങ്ങൾ നിർബന്ധിക്കുകയാണെങ്കിൽ ഞാനൊരു കുറച്ച് വരികൾ പാടാം. ഞാൻ വോട്ടുകൾ അന്വേഷിക്കുന്നു. സോ നിങ്ങൾക്ക് തീരുമാനിക്കാം ഞാൻ അടുത്ത വീഡിയോയിൽ പാട്ട് പാടണോ വേണ്ടേ എന്ന്. ഇറ്റ്സ് അപ് ടു യു മാൻ. സോ ഞങ്ങളും അടുത്ത് ഈ പറയുന്നതെല്ലാം വെള്ളം ഒഴുകി വരുമെന്ന് ആര്യ പറഞ്ഞേ. ആര്യ പറയുന്നത് വിശ്വസിക്കാൻ എനിക്ക് നിവർത്തിയുള്ളത്. നല്ല നല്ല ചെടികൾ. എൻ്റെ വലിയൊരു ആഗ്രഹമാണ് ഈ മഴ ടൈമിൽ ട്രക്കിങ്ങിന് പോകാൻ, അതും വയനാട് ഇടുക്കി പ്ലേസിൽ. പിന്നെ നമ്മുടെ സ്വന്തം നന്ദി ഹിൽസിൽ. പക്ഷേ എല്ലാം സെറ്റാക്കണം. ഈ ഒടുക്കത്തെ കൊറോണ കാരണം ഒന്നും പറ്റുന്നില്ലെന്നേ. എന്നാ ചെയ്യാനാന്നേ.